ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട സീലായ നമ്മുടെ കുടുംബ വിളക്കിലെ നാളെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രോഹിത് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീട്ടിൽ രോഹിത് വരാതിരിക്കാൻ വേണ്ടി പഠിച്ച മണി 18 നോയിക്കൊണ്ട് അവിടെ നോയമ്പും നോറ്റിരിക്കുന്ന സരസ്വതി, സിദ്ധാർത്ഥ്, വേദിക മൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നാൽ രോഹിത്തിനെ വീട്ടിലേക്ക് സുമിത്ര കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ കാറിൽ നിന്നും രോഹിത്തിനെ ഇറക്കി നടത്തി ഒരു സ്ട്രക്ചറിൽ ഉന്തി അകത്തേക്ക് കൊണ്ടുവരുമ്പം സരസ്വതി അന്തം വിട്ടു നോക്കി നിൽക്കുകയാണ് രോഹിത് തിരികെ ശ്രീനിലയത്തേക്ക് കയറുന്നതും കണ്ട്. അത് കണ്ട് സരസ്വതിക്ക് സഹിക്കാനാവുന്നില്ല. ആ സമയം സരസ്വതി അവിടെ നിന്ന്, രോഹിത് വീണ്ടും ഇങ്ങോട്ട് വന്നോ? ഇവിടെ രോഹിത്തിന് നിൽക്കുന്നേക്കാളും നല്ലത് വീട്ടിൽ നിൽക്കുന്നതല്ലായിരുന്നു എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമെല്ലാം സരസ്വതിയുടെ നാവിൽ നിന്നും പയ്യെ പയ്യെ ഉണർന്നു വരാനായിട്ട് തുടങ്ങി. അപ്പുറത്തുനിന്ന് വേദികയും സിദ്ധാർത്ഥും ഈ കാര്യങ്ങൾ എങ്ങനെയെന്ന് കാണുകയാണ്. ആ സമയം വേദിക പറയുന്നു, അപ്പോൾ സുമിത്ര വീണ്ടും രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ വീട് വിട്ടു പോകാനായിട്ട് അവർക്ക് ഉദ്ദേശമില്ല, അതുതന്നെയാ കാര്യം എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുമ്പോൾ സരസ്വതി വീണ്ടും വിളിച്ച് സിദ്ധാർത്ഥിനോട് പറയണം, മോനെ നീ ഇത് കണ്ടില്ലേ? രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ദേ സുമിത്ര ഇങ്ങോട്ട് തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് പ്രതികരിക്കാതെ നീ നോക്കി നിൽക്കാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ആ ദേഷ്യമൊക്കെ മനസ്സിലൊതുക്കി ഇരിക്കാൻ മാത്രമേ സിദ്ധാർത്ഥിന് കഴിയുള്ളൂ. കാരണം പ്രതികരിച്ചാൽ പണിപ്പാളുമെന്നുള്ളത് സിദ്ധാർത്ഥിന് നന്നായിട്ടറിയാം. എന്നാൽ സരസ്വതി മനസ്സിലെ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി നേരെ റൂമിൽ പോയിരിക്കുമ്പോൾ അച്ഛച്ചൻ ചെന്ന് ചോദിക്കുന്നു, സരസ്വതി നിനക്കെന്താ പറ്റിയത് എന്ന്. അപ്പം പറയുന്നു, എന്തിനാ രോഹിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിനക്കിഷ്ടപ്പെട്ടില്ലേ? നിനക്കിഷ്ടപ്പെട്ടില്ലേ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? എന്നാൽ പിന്നെ നിനക്കത് നേരത്തെ പറയാൻ വരായിരുന്നു രോഹിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളത്. അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നിന്നെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേനെ. നീ നിൻ്റെ മകൻ്റെ അടുത്ത് പോയി താമസിച്ചോ. ഈ വീട്ടിൽ നീ കഴിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ വീട്ടിൽ രോഹിത്താണ് നിൽക്കേണ്ടത്, അല്ലാതെ നീയല്ല. നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ എന്ന് തന്നെ അച്ഛൻ മുഖത്തു നോക്കി പറയുമ്പോൾ അവിടെ തലയും കുനിച്ച റൂമിലിരിക്കുമല്ലാതെ സരസ്വതി ഒന്ന് അനങ്ങാൻ നിന്നില്ല. മോൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സരസ്വതിക്ക് അവിടെ ജീവിതകാലം മുഴുവൻ അടുക്കളക്കാരിയായിട്ട് നിൽക്കേണ്ട വരുമെന്നുള്ളത് സരസ്വതിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെ ഇരിക്കിച്ചത്. എന്നാൽ അവിടെ സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ തന്നെ കണ്ണുമ്പിലെത്തി സ്നേഹ പരിചാലനങ്ങളൊക്കെ കൊടുത്ത് സുമിത്ര രോഹിത്തിനെ നോക്കുന്നു എന്നുള്ള വിഷമത്തോടെ ജനലിനെ വീണ്ടും നോക്കി നിൽക്കുകയാണ്. എന്നാൽ രോഹിത് ആണെങ്കിലോ സുമിത്രയുടെ അടുത്ത് മാപ്പ് പറയുകയാണ്, ഞാൻ തന്നെ വിവാഹം കഴിച്ചത് സന്തോഷമുള്ളൊരു ജീവിതം തരാനാണ്, പക്ഷേ ഇപ്പം തനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ സങ്കടങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ രോഹിത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുകയാണ് സുമിത്ര. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയുള്ള ആ മഹാരംഗങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രമോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിയോ. ബൈ ബൈ. ടാറ്റാ.